നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ആരോഗ്യവാണി പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ യോഗേഷും എന്നോടൊപ്പം സുദർശനം, നേത്ര ചികിത്സ ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ബി ജി ഗോകുലൻ ജോയിൻ ചെയ്യുന്നു. പഴയപോലെ തന്നെ നമ്മളോടൊപ്പം ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു ഹൃദ്യമായ നബിദിന ആശംസകൾ. താങ്ക് യു ഡോക്ടറിനും ഒരു നബിദിന ആശംസകൾ. ഒരു മനസാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക്, ഇന്ന് നേത്ര ചികിത്സയില് ആയുർവേദത്തിന്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ ഏതെല്ലാം ചികിത്സകളാണ് നേത്ര ചികിത്സാ രംഗത്ത്, ആയുർവേദ രംഗത്ത് ഇന്ന് ചെയ്യുന്നത്, അത് എപ്രകാരമാണ് കണ്ണിനെ പ്രയോജനപ്പെടുന്നത്, അങ്ങനെയുള്ള ചില വസ്തുതകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറെ രണ്ടു മൂന്ന് എപ്പിസോഡുകളിലായിട്ട് വാദ പിത്ത കഫദോഷങ്ങളുടെ അവയുടെ പ്രവർത്തനവും ചികിത്സയില് അവയുടെ പ്രയോജനങ്ങളും ക്ലിനിക്കൽ ആസ്പെക്ട്സും ഒക്കെ നമ്മൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഇന്ന് ഈ ദോഷങ്ങൾ തന്നെ എങ്ങനെ വേർതിരിച്ചിട്ടാണ് നമ്മൾ നേത്രരോഗങ്ങളെ കാണുന്നത്, അവയ്ക്ക് ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് സ്വല്പം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ന് നമുക്ക് ധാരാളം, ഇപ്പോ യോഗേഷിന് അറിയാവുന്ന പോലെ തന്നെ ധാരാളം നേത്രരോഗങ്ങളുണ്ട് അല്ലെ. പെട്ടെന്ന് കേട്ടാൽ മനസ്സ് തോന്നുന്നൊരു നേത്രരോഗം ഏതാണ്? ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ ക്യാട്രാക്ട് എന്ന നേത്രരോഗം, പിന്നെ സാധാരണ ഇൻഫെക്ഷൻസ് ഒക്കെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ട്. ഗ്ലോക്കോമയുണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്, അതൊക്കെ വളരെയധികം കൂടി വരിക. അപ്പൊ അതൊക്കെ നമുക്കറിയാം, ഒരു വലിയൊരു ഒരു അളവ് വരെ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളെ കൊണ്ടും ആഹാര രീതിയിലുള്ള മാറ്റങ്ങളെ കൊണ്ടും അന്തരീക്ഷ മലിനീകരണം, ഈ കാറ്ററാക്റ്റൊക്കെ കൂടുതലായിട്ടും ഇപ്പോ സൂര്യരശ്മികളുടെ വിഘടനം കൊണ്ടുണ്ടാവുന്നുണ്ട്. അൾട്രാവയലറ്റ് ഒക്കെ കൂടുതലായിട്ട് പ്രവേശിക്കുന്നു. അപ്പൊ അത് കണ്ണുകൾക്ക് ഹാനികരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മളെ കേട്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോ പ്രധാനമായിട്ടും ആധുനിക നേത്ര ശാഖ കൈകാര്യം ചെയ്യുന്നത്, ദൗർഭാഗ്യവശാൽ എന്ന് പറയാം, അത് കൂടുതലും ഊന്നി നിൽക്കുന്നത് ഒരു ശസ്ത്രക്രിയ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതിയിലാണ്. തീർച്ചയായിട്ടും സർജിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശസ്ത്രക്രിയ കൊണ്ട് ഏതെല്ലാം കണ്ണിന് അസുഖങ്ങൾ മെച്ചപ്പെടുത്താമോ, കാഴ്ച മെച്ചപ്പെടുത്താമോ, ഞാൻ കാഴ്ചയിലൂന്നിയാണ് പറയുന്നത്. അപ്പൊ അത് ശസ്ത്രക്രിയ കൊണ്ട് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കാറുണ്ട്. അത് ഒരുപക്ഷെ ആയുർവേദത്തിൽ ഒരിക്കലും നമുക്ക് നടപ്പാക്കാൻ പറ്റാത്ത ഔഷധ ഗുണങ്ങൾ ഈ ശസ്ത്രക്രിയ കൂടെ നമുക്ക് ലഭിക്കുന്നു. അത് തീർച്ചയായിട്ടും ടെക്നോളജിയും സയൻസിനെയും നമ്മൾ മാനിച്ചേ പറ്റും. അതിനൊരു മറുപുറം കൂടിയുണ്ട്. ശസ്ത്രക്രിയ കൊണ്ട് സാധ്യമല്ലാത്ത ധാരാളം ഞരമ്പ് സംബന്ധമായ, രക്തസംബന്ധമായ ധാരാളം അസുഖങ്ങൾ കണ്ണിന്റെ റെറ്റിനയില്, കണ്ണിന്റെ ഞരമ്പ് ഭാഗത്ത് അല്ലെങ്കിൽ കാഴ്ച പതിക്കുന്ന ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളിൽ ധാരാളമായിട്ട് ഔഷധ യോഗങ്ങൾ, ചികിത്സാ രീതികൾ, ചികിത്സാ മുറികളൊക്കെ ആയുർവേദം അന്നേ അനുശാസിക്കുന്നുണ്ട്, പണ്ട് മുതൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രാധാന്യം ഇണക്കി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ചേരുമ്പടി ചേർത്തുകൊണ്ട് ഒരു സമ്മിശ്രമായ, ഒരു പരസ്പര പൂരകമായ രീതിയിൽ ആയുർവേദ അല്ലെങ്കിൽ നേത്ര ചികിത്സാ രംഗത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു തോതിലുള്ള ഗുണം ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. അപ്പൊ അത് ഇതിനുള്ള ഒരു ശ്രമത്തിലാണ് ആയുർവേദ സമൂഹം. ആയുർവേദ സമൂഹം ഒരിക്കലും അവകാശപ്പെടുന്നില്ല കാറ്ററാക്ട് ഞാൻ മരുന്നുകൊണ്ട് ഭേദമാക്കാം അല്ലെ, ഗ്ലോക്കോമയിലെ പ്രഷർ കണ്ടമാനം കൂടി നിന്നാ മരുന്നുകൊണ്ട് തന്നെ കുറയ്ക്കാം എന്ന് ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ നമ്മുടെ ഇന്നത്തെ അറിവ് അനുസരിച്ച് സാധിക്കില്ല. അപ്പൊ അതിന് പരസ്പര പൂരകമായിട്ടുള്ളൊരു റെഫറൽ സംവിധാനവും ഒരു രണ്ടും അതിന്റെ ചേരേണ്ടടുത്ത് ചേർത്തുകൊണ്ടുള്ള ഒരു വിശ്വാസയോഗ്യമായ ഒരു സംവിധാനമാണെന്ന് ആവശ്യം. അപ്പോൾ അങ്ങനെ ഒരു ശരീരം, ഇപ്പൊ നമ്മൾ അനാറ്റമിക്കലായിട്ട് പറയുകയാണെങ്കിൽ കണ്ണുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഏതൊരു അവയവവും പോലെ തന്നെ, പക്ഷെ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്, പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ്. പൃഥിവി, അപ്പം, അഗ്നി, വായു, ആകാശം, അങ്ങനെ കട്ടിയുള്ളത്, ജലാംശമുള്ളത്, ആഗ്നേയമായത്, വായു സംബന്ധമായത്, പിന്നെ സ്പേസ്, ആകാശം, ഇത്രയും വസ്തുക്കളെ കൊണ്ടാണ്. ഇതല്ലാതെ വേറൊരു വസ്തു നിർമ്മിതി ഇല്ല ഈ പ്രപഞ്ചത്തില്.
ഇതിൽ ഏതൊരു അംശം എടുത്തു നോക്കിയാലും ഉറുമ്പ് മുതൽ സൂക്ഷ്മാണു മുതൽ ഏതൊരു ഭാഗം എടുത്തു നോക്കിയാലും അതിൽ ഈ പഞ്ചഭൂതത്തിന്റെ സാന്നിധ്യം സാമീപ്യം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നേത്രഗോളങ്ങളും നേത്രവും നേത്രം എന്ന അവയവവും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോ പൃഥ്വി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ മസ്കുലേച്ചർ മസ്കുലർ സംബന്ധമായിട്ടുള്ള പേശി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിതമായിരിക്കുന്നത് പൃഥ്വി അല്ലെങ്കിൽ കട്ടിയുള്ള ഖരം എന്ന് പറയുന്ന ഭൂമി. പഞ്ചഭൂതത്തിൽ ആദ്യം പറയുന്നത് പൃഥ്വി എന്നാണ്. അപ്പൊ ആ ഒരു അതിന്റെ അംശം കൂടുതലായിക്കൊണ്ട് അത് മാത്രമെന്നല്ല അതിനുദ്ദേശം ആ അംശം കൂടുതലായിട്ടുള്ള ഒരു വസ്തുത ഒരു നിർമ്മിതിയാണ് പേശികൾക്കുള്ളത് കണ്ണിന്റെ പേശികൾക്കുള്ളത്. ഇപ്പോ തേജസ് ആണെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിലെ രക്ത ഓട്ടം രക്തത്തിന്റെ സാമീപ്യം രക്തത്തിന്റെ സാന്നിധ്യം രക്തത്തിന്റെ പ്രവർത്തനം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് തേജോ ഭൂതമാണ്. തേജോ മഹാഭൂതം പിത്തത്തിന്റെ സാന്നിധ്യം ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫയർ എന്ന് പറയുന്ന എലിമെന്റ് ആണ് അതിൽ നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നത്. ബ്ലഡിന്റെ ആയിട്ടില് ഈ കണ്ണിന്റെ നിറം കൊടുക്കുക നീലക്കണ്ണുകൾ ബ്രൗൺ കണ്ണുകൾ കറുത്ത കണ്ണുകൾ എന്നൊക്കെ പറയുന്ന ആ നിറം കൊടുക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വായുവിന്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഈ ഒരു നിറമാറ്റം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ണിന്റെ സ്ക്ലീറ നമ്മുടെ കൺജങ്ക്റ്റേവ എന്ന് പറയുന്ന വെളുത്ത ഭാഗം ശ്വേത മണ്ഡലം എന്ന് പറയും. അത് അഞ്ച് മണ്ഡലങ്ങളാണ് കണ്ണിനെ തിരിച്ചേക്കണേ. പക്ഷ്മമണ്ഡലം സന്ധിമണ്ഡലം ശ്വേതമണ്ഡലം അസിതാമണ്ഡലം. സിത എന്ന് പറയുന്നതാണ് ശ്വേതം അല്ലെങ്കിൽ വെളുപ്പ്. അസിത എന്ന് പറയുന്നത് വെളുപ്പല്ലാത്തത് അതായത് കറുപ്പ് അത് കൃഷ്ണമണി ദൃഷ്ടിമണ്ഡലം. അങ്ങനെയാണ് അഞ്ച് മണ്ഡലങ്ങളായിട്ട് കണ്ണിന്റെ അനാറ്റമിക്കലായിട്ട് തിരിച്ചിരിക്കുന്നത് ആയുർവേദത്തില്. അപ്പൊ ഇതില് ഈ വെളുത്ത ഭാഗം കൺജങ്ക്റ്റീവ നമ്മൾ അതിനെ കൂടുതലായിട്ടും അതിലെ ഗവേൺ ചെയ്യുന്നത് ഒരു ഇത് ജലഭൂതമാണ് എന്ന് പറയുന്ന ജല മഹാഭൂതമാണ് അതിനെ കൂടുതലായിട്ട് അതിൽ സ്വാധീനം ചെലുത്തുന്നത്. അപ്പോ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജലം കണ്ടമാനം നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സിറോഫ്താൽമിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കണ്ണിന്റെ വെളുപ്പിനെ അത് ബാധിക്കും. അതിന് ചുളിവുകളൊക്കെ സംബന്ധിച്ച് അതിൽ ധാരാളമായിട്ട് സെൻസിറ്റിവിറ്റി ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് നിറമാറ്റം സംഭവിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആകാശധ അത് മഹാഭൂതം എന്താണ് ചെയ്യുന്നത് നമ്മൾ അത്ഭുതപ്പെടാം. ആകാശം എന്ന് പറയുന്നത് സ്പേസ് ആണ്. വെറെവർ ദർ ഇസ് എ സ്പേസ് അവിടെ ആകാശ മഹാഭൂതത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ കണ്ണുകളിലുള്ള ഡക്ടുകൾ ധാരാളം സ്രോതസ്സുകളുണ്ട്, ഒരുപാട് സ്രോതസ്സുകളും ചാനലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഗവേൺ ചെയ്യുന്നത് ഈ ആകാശഭൂതമാണ്. അപ്പൊ അങ്ങനെ ഈ അഞ്ച് മഹാഭൂതങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് കണ്ണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ വാദപിത്ത കഫങ്ങളിലെ സാന്നിധ്യം എന്താണെന്ന് ചോദിച്ചാല് ഈ വാദപിത്ത കഫങ്ങളിലെ പിത്തത്തിന്റെ തന്നെ ആലോചക പിത്തം എന്ന് പറയുന്ന സബ് ഡിവിഷൻ പറയുന്നു. അപ്പൊ ദൃഷ്ടിരാലോചകം. അപ്പൊ അതായത് ആലോചക പിത്തത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് ദൃഷ്ടി എന്ന് പറയുന്ന അതായത് വിഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നത്. ഒരു ഫിസിയോളജിക്കൽ ആക്ഷൻ, നമ്മൾ ഒരു ഇമേജ് പുറമേ നിന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നു, അതിനെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് തിരിച്ച് അനുഭവവേദ്യമാക്കുന്നത് ഈ ആലോചക പിത്തത്തിന്റെ കാലോചിതമായ പ്രവർത്തനവും കൈകടത്തലും കൊണ്ടാണ്. അപ്പൊ അതിലാണ് ഓരോ ത്രിദോഷങ്ങൾക്കും അതിന്റേതായിട്ടുള്ള സബ് ഡിവിഷൻസ് എല്ലാം. അതെ. അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു പിത്തത്തെ ഈ കാലഘട്ടത്തിലെ ആഹാരങ്ങളെ കൊണ്ടും നമ്മുടെ വിഹാരങ്ങളെ കൊണ്ടും പെട്ടെന്ന് തന്നെ ദോഷപ്പെടുത്തുവാനായിട്ട് ധാരാളം സാധ്യതകൾ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് കാഴ്ച സംബന്ധമായിട്ടുള്ള ഒട്ടനവധി തകരാറുകൾ ഈ പുതിയ യുഗത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോ നമ്മളെപ്പോഴും ആ ഒരു രോഗം വന്ന് ചികിത്സിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ത്രിദോഷങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറാതെ അതിന്റെ അംശത്തിൽ നിന്ന് കൂടാതെ കുറയാതെ കാത്തുസൂക്ഷിക്കാനുള്ള സ്വസ്ഥവൃത്തമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ണുകളെ സംബന്ധിച്ച് പ്രഥമമായിട്ട് പരിഗണനീയം. ആദ്യം അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിനപ്പുറമായിട്ട് വരുന്ന ചില കാര്യങ്ങൾക്കാണ് നമുക്ക് രോഗാവസ്ഥയിലേക്ക് പോവുകയും അതിന് ചികിത്സയെല്ലാം കൊടുക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് ഒരു പ്രയാണം എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ത്രിദോഷങ്ങളുടെ നിർവചനവും അവയുടെ നിർമ്മിതിയും എല്ലാം നമ്മൾ പറയേണ്ടായി അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് അവയ്ക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നിടത്താണ് ചികിത്സകളുടെ പ്രയോഗങ്ങൾ വരുന്നത്. അപ്പോ ആശ്വാസനം, കണ്ണുകളിലെ തുള്ളി തുള്ളിയായിട്ട് മരുന്നൊഴിക്കുക, തർപ്പണം, ഔഷധയോഗ്യമായിട്ടുള്ള നെയ്യുകൾ കണ്ണിൽ നിർത്തുക,
പുടപാകം, ഔഷധയോഗ്യമായിട്ടുള്ള ഔഷധങ്ങളെ പുടപാകം ചെയ്തിട്ട്, അതായത് മൺകട്ടയിൽ, അത് മണ്ണില് പൊതിച്ച് കളി ചെളി മണ്ണില് പൊതിഞ്ഞിട്ട് അതിനെ ചുട്ടെടുത്തിട്ട് ആ മണ്ണ് തട്ടിക്കളഞ്ഞ് ആ ഇലയെല്ലാം മാറ്റി ഈ മരുന്ന് അകത്തേക്കപ്പോ നീരെടുക്കാൻ പാകത്തിനാവും. അപ്പൊ അതിനെ ആ ചൂടോടുകൂടി തന്നെ ഞെക്കിപ്പിഴിഞ്ഞ് നീരെടുക്കുക, സ്വരസം എടുക്കുക. അപ്പൊ നീര് കിട്ടാത്ത വസ്തുക്കളിൽ നിന്ന് നീരെടുക്കുന്നതിന് വിദ്യ ഇതാണ്. നമുക്ക് സാധാരണ ഒറ്റ നോട്ടത്തില് മഷിത്തണ്ട് അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ഫ്ലഷി ആയിട്ടുള്ള വസ്തുക്കളിൽ നീരെടുക്കാൻ സാധിക്കും. ഇപ്പൊ കറ്റാർ വാഴപ്പോളം ഒന്നും ചെയ്യണ്ട, വെറുതെ പിഴിഞ്ഞാൽ നീര്. അതുപോലെ ചില ഔഷധങ്ങളിൽ നിന്നും ചിലപ്പോ അങ്ങനെ നീര് കിട്ടിയിട്ടില്ല. അതെ, അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന് പുടം ചെയ്തിട്ട്, പുടം അല്ലെങ്കിൽ സ്ഫുടം എന്ന് പറയുന്നത് അഗ്നി, അപ്പൊ അതിനെയാണ് നമ്മൾ സ്ഫുടം ചെയ്തെടുത്തെന്ന് പറയില്ലേ, അഗ്നി ശുദ്ധി വരുത്തി എന്ന് പറയുന്നത്. അപ്പൊ അഗ്നിയിൽ ചുട്ടെടുക്കുമ്പോൾ അതിന്റെ നീരുകൾ പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതിനെ എടുത്തിട്ട് വിശേഷമായിട്ട് ചെയ്യുന്ന ഒരു ക്രിയ, ചികിത്സാക്രമമുണ്ട്, അതിനാണ് പുടപാകം ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രിയകളുണ്ട്. ശിരോവസ്തി ചെയ്യുക, അല്ലെങ്കിൽ ശിരോവസ്തി എന്ന് വെച്ചാൽ തലയില് പുറത്ത് ധാരാളമായിട്ട് ഔഷധയോഗ്യമായിട്ടുള്ള എണ്ണ തേക്കലല്ല ഒഴിക്കുക, നിർത്തുക. അതെ, ഏകദേശം ഒരു ഒന്നൊന്നേകാൽ ലിറ്റർ എണ്ണ തലയിൽ ചുറ്റും ഒരു ഒരു പട്ട പോലെ കെട്ടിയിട്ട് അത് കണ്ണില് തലയിൽ നിർത്തുക. അപ്പൊ അത് ശിരോവസ്തി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ധാരാളമായിട്ട് ശിരോരോഗങ്ങള്, തലവേദനകള്, കണ്ണിന്റെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാഴ്ചക്കുറവുകള്, ജനിതകമായിട്ടുള്ള തകരാറുകൾക്ക് പോലും പലപ്പോഴും കാഴ്ച വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ രീതിയിലുള്ള ചികിത്സാക്രമങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു ചികിത്സ, ഒരുപക്ഷെ ആളുകൾ ധരിക്കുക എന്തിനാണ് നേത്ര ചികിത്സ ചെയ്യുന്ന സമയത്ത് എനിമ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കും. ഞാൻ എനിമ എന്ന് പറഞ്ഞത് ആ വാക്കിന്റെ ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട് മാത്രമാണ്. അപ്പൊ എനിമ പ്രയോഗിക്കുന്നത് പോലെ വിശേഷമായിട്ടുള്ള ഒരു ചികിത്സാക്രമം ആയുർവേദത്തിൽ പറയുന്നുണ്ട്. വസ്തുർവിരേകയോ അമനം നാമനും ധൂമനും തപ എന്ന് പറഞ്ഞ് പഞ്ചകർമ്മങ്ങളിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്ന ഒരു ഇതാണ് വസ്തി. അപ്പൊ ആ വസ്തി എന്ന് പറയുന്ന രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് കഷായ വസ്തി, കഷായങ്ങള്, അതിന്റെ കൂട്ടത്തില് തൈലം, അതിന്റെ കൂട്ടത്തിൽ നെയ്യ്, അതിന്റെ കൂട്ടത്തിൽ തേന്, ഇതെല്ലാം സമ്മിശ്രമാക്കിക്കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിനെ അരിച്ചെടുത്തിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഒരു 400 മില്ലി മുതൽ ഒരു 1-1.5 ലിറ്റർ വരെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഗുദമാർഗേണ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് വസ്തി എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും എനിക്ക് കണ്ണിന്റെ അസുഖമായിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് എന്തിനാണ് വസ്തി ചെയ്യുന്നത്, എനിക്ക് വയറിന് യാതൊരു കുഴപ്പമില്ലോ, ധാരാളം രോഗികളോട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ആമുഖമായിട്ട് തന്നെ നമ്മൾ പറയുന്നത് എനിമ പോലത്തെ ഒരു ചികിത്സാക്രമമുണ്ട് ആയുർവേദത്തിൽ. എനിമ പോലത്തെ എന്ന് മാത്രമേ എടുക്കാവൂ, കാരണം എനിമയുടെ യാതൊരു മറ്റ് കാര്യങ്ങളും അതിനകത്തില്ല. എനിമ എന്ന് പറയുന്നത് എന്താണ്, വെറുതെ വെള്ളം, സോപ്പ് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളം അകത്തേക്ക് പ്രവേശിപ്പിക്കുക, അതോടൊപ്പം മലം അയഞ്ഞ് പുറത്തേക്ക് വരാം. അത് മാത്രമേ അതിന് ഉദ്ദേശമുള്ളൂ, മറ്റു യാതൊരു ഉദ്ദേശവും അതിനില്ല. ഇത് ആയുർവേദപരമായിട്ടുള്ള എന്തോ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ അത് വയറിളക്കുന്നതുണ്ട്, അത് വിരേചനം എന്ന് പറയുന്നത്. ഇത് വസ്തി എന്ന് പറയുന്നത് നമ്മൾ വളരെ ഔഷധങ്ങൾ ചേർത്തുകൊണ്ട് കഷായം എടുത്തിട്ടുണ്ട്. ആ കഷായത്തില് ആ രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള നെയ്യുകള്, എണ്ണകള്, തേൻ, ഇന്ദുപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇതൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട്, അതായത് ഇതില് എനിമയില് വെറുതെ മലശോധനയ്ക്ക് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വസ്തിയില് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഔഷധങ്ങള് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ, ബാരിയർ കടന്നുകൊണ്ട് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ ഏറ്റവും സ്പീഡുള്ള സ്ഥലപ്രദേശമാണ് ഗുദപ്രദേശം. ലാർജ് ഇൻഡസ്റ്റൈനിന്റെ അവസാന ഭാഗവും ഗുദവും ഉൾപ്പെടുന്ന റെക്ടൽ റീജിയനില് ആ ഭാഗത്ത് കൂടെ മരുന്നുകൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും ഏറ്റവും അധികം ഫാസ്റ്റായിട്ട് ഏറ്റവും പ്രോസസ്സിംഗില് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു മാർഗമാണ് ആ പേശികൾ. ആ സോഫ്റ്റ് ടിഷ്യൂകളിൽ കൂടിയാണ് ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് വസ്തിക്കുള്ള ദ്രവ്യങ്ങള് ഗുദമാർഗേണ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രവേശിപ്പിക്കുന്ന ഔഷധങ്ങൾ നിമിഷ നേരമേ അവിടെ നിൽക്കുകയുള്ളൂ. കഷായ വസ്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരമാവധി അരമണിക്കൂറാണ് നിൽക്കാൻ പറഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ അത് വളരെ അപൂർവമായിട്ട് അരമണിക്കൂറൊക്കെ നിൽക്കുകയുള്ളൂ, അത് നിമിഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോ എത്ര മിനിറ്റ് നിൽക്കുമോ, 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ്, അത്രയും നിൽക്കുന്നത് അവിടെ അത്രയും സ്പീഡില് വസ്തു മനുഷ്യ ഔഷധ ഗുണം, ഔഷധ വീര്യം അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സഹായിക്കും. അതിന് അതിന് ഉപരിയായിട്ടാണ് ഇത് പുറത്തേക്ക് കളഞ്ഞ് നിഷ്കമിക്കുന്നതിനായിട്ടാണ് അതില് ഇന്ദുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്, ആവണക്കണ്ണിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഒരിക്കലും നിന്ന് അത് മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് പുറത്തേക്ക്
നന്നായിട്ട് നിർഗമിക്കുകയും ചെയ്യും. അപ്പോൾ മലശോധന എന്ന് പറയുന്ന ഒരു കർമ്മവും അവിടെ ശരീരശുദ്ധിയായിട്ട് നടക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് സംഭവിക്കുക. ഒന്ന് മരുന്നിലേക്ക് അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കും, അതുകൂടാതെ ശരീരം വളരെ ലഘുവാകും. അതിന് ലേഖനവസ്തികളുണ്ട്. ലേഖനവസ്തി എന്ന് വെച്ചാൽ ലേഖനം എന്ന് പറഞ്ഞാൽ നമ്മള് പേന കടലാസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? പേന കൊണ്ട് എഴുതുന്നു. എഴുതുന്നതിന് വേറൊരു വാക്കുണ്ട്, ആ പേന കൊണ്ട് കുത്തിക്കുറിക്കുന്നില്ല, ഉരയ്ക്കുക അല്ലേ? പേന കടലാസിൽ ഉരയ്ക്കുമ്പോഴാണ് എഴുത്തു വരുന്നത്, അതിനാണ് ലേഖനം എന്നുള്ള പേര് വന്നത്. അപ്പോ ലേഖനവസ്തി എന്ന് പറയുന്നത് ഉരച്ചു കളയുന്നതാണ്, അതിന്റെ പ്രവൃത്തി ഉരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തിനകത്തുള്ള കൊഴുപ്പ് കലർന്നിട്ടുള്ള വസ്തുതകളെ ഇത് ഈ ലേഖനവസ്തിയിലെ ദ്രവ്യങ്ങളിലെ കഴിവുകൊണ്ട് ഇത് കൊഴുപ്പ് പുറത്തേക്ക് ധാരാളമായിട്ട് പോകാനായിട്ട് സാധിക്കും. സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ, അത് നമ്മളിപ്പോ കൊഴുപ്പെടുത്ത് നോക്കാനൊന്നുമല്ല, സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ ധാരാളം. അപ്പോ ഇപ്പോ ഒരു കൊഴുപ്പ് കൊണ്ട് വളരെയധികം അമിതമായിട്ട് മേധോധാതു മേധസ് അടിഞ്ഞുകൂടിയിട്ടുള്ള ആളുകളിൽ ഈ ലേഖനവസ്തി ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചെട്ട് ദിവസം കൊണ്ട് തന്നെ ഇയാൾ ധാരാളമായിട്ട് കൊഴുപ്പ് കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വെയിറ്റ് കുറയുക, കൊഴുപ്പ് കുറയുക, അയാളുടെ ശരീരത്തിന് ലാഘവത്വം വരിക, ശരീരത്തിന് കുറേ കൂടെ ലൈറ്റഡ്നെസ് വരിക, അതായത് ഉറക്കം തൂങ്ങിയിരിക്കാതിരിക്കുക, ചടലത വരിക, കുറച്ചുകൂടെ മൂവ് ചെയ്യാൻ സന്നദ്ധമാവുക. ഇതോടുകൂടി തന്നെയാണ് വാതരോഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ വെച്ച് വസ്തി ചെയ്യുകയാണെങ്കിൽ നടുവിന്റെ നീർക്കെട്ട്, നടുവിന് ചുറ്റും ഉണ്ടാവുന്ന നീർക്കെട്ട്, സുഷുമ്നാ നാഡിക്കുണ്ടാവുന്ന നീരുകൊണ്ടുള്ള ആവരണം മാറുക, വീക്കം മാറുക, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വീക്കം മാറുക. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഈ വസ്തി വളരെ വിശേഷമായിട്ടുള്ള ചികിത്സയാണ്. അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ട് ശരീരഭാരം കുറയ്ക്കുക മാത്രമല്ല, ശരീരത്തിന് ലഘുത്വം വരുത്തുക മാത്രമല്ല, ശരീരത്തിന് അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിൻസ്, നമ്മൾ പറയുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ ആമം എന്ന് ആയുർവേദത്തിൽ പറയും, അപ്പൊ ഈ ആമത്തെ നമ്മൾ നിഷ്ക്രമിപ്പിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ചികിത്സാക്രമമാണ് വസ്തു. അപ്പൊ അതുപോലെ തന്നെ കണ്ണിന്റെ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളിലും കണ്ണുകളിലേക്ക് വസ്തു ഈ ഔഷധങ്ങളെ അയക്കുന്നതിനായിട്ടും ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമാണ് കഷായ വസ്തി. അതിനെ പ്രത്യേകമായിട്ട് കണ്ണുകളിലേക്ക് ചെയ്യുന്ന വസ്തിക്ക് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് ചാക്ഷുഷ്യ വസ്തി എന്നാണ്. ചാക്ഷുഷ്യം എന്ന് പറഞ്ഞാൽ കണ്ണ് സംബന്ധമായത്, ചക്ഷു സംബന്ധമായത് എന്നർത്ഥം. ആ ചാക്ഷുഷ്യ വസ്തിയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുമ്പോ തന്നെ നാവ് വളയുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു വസ്തിക്രിയ നമ്മൾ ചെയ്യുന്നത്. അപ്പോ അതിനെ ഈ കഷായ വസ്തി എന്ന് പറയുമ്പോൾ കഷായം എന്ന് പറയുന്ന വസ്തുത തന്നെ കുറെ രൂക്ഷതയുള്ളതാണ്. ഒരിക്കലും പിത്താശയമായിട്ടുള്ള ലാർജ് ഇന്റസ്റ്റൈനിലോ രക്തത്തിലോ രൂക്ഷത അനുഭവപ്പെടാൻ പാടില്ല. അങ്ങനെ അനുഭവപ്പെട്ടാൽ അത് കോൺസ്റ്റിപ്പേഷനിൽ കലാശിക്കും, മലബന്ധത്തിൽ കലാശിക്കും. അപ്പൊ അത് ഒരു തരത്തിലും ഉണ്ടാവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് ഒരു കഷായവസ്ഥ ചെയ്തു കഴിഞ്ഞാൽ അതിന് മുൻപും പിൻപുമായിട്ട് ഒരു മാത്രാവസ്ഥ എന്ന് പറയുന്നത്, മാത്ര എന്ന് പറഞ്ഞ അളവ്, അതായത് ഒരു 75 മില്ലി 100 മില്ലി ഔഷധ തൈലങ്ങള്, ആ തൈലങ്ങള് നേരിട്ട് വസ്തി ചെയ്യും. അത് അത്രയും ചെയ്ത് അവിടെ അത്രയും ലൂബ്രിക്കേഷൻ അവിടെ കൊടുത്തുകൊണ്ട് വേണം ഈ കഷായവസ്തി പ്രവേശിപ്പിക്കാം. അതല്ലെങ്കിൽ ഇയാൾക്ക് പിന്നീട് അത് മലബന്ധം പോലുള്ള കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാരണങ്ങളിലേക്ക് ഉണ്ടാവാം എന്നുള്ള ഒരു സൂക്ഷ്മത നിരീക്ഷണം കൊണ്ടാണ് മാത്രാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ആദ്യം ഒരു മാത്രാവസ്ഥ കൊടുക്കുക, രണ്ട് മാത്ര, ഒന്നോ രണ്ടോ മാത്രാവസ്ഥകൾ കൊടുക്കുക. അതിരൂക്ഷമാണെങ്കിൽ രണ്ടെണ്ണം നിശ്ചയമായിട്ടും കൊടുക്കണം. അയാൾ സ്വതവേ കോൺസ്റ്റിപ്പേറ്റഡ് ആണ് എങ്കിൽ രണ്ട് മാത്രാവസ്ഥകൾ നിർബന്ധമായിട്ടും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കഷായവസ്ഥ കൊടുക്കുക, പിന്നെ മാത്രാവസ്ഥ കൊടുക്കുക. ഇങ്ങനെ ഇടവെട്ട് വേണം കൊടുക്കാനായിട്ട്. അവസാനിപ്പിക്കുന്നതും ഒരു മാത്രാവസ്ഥയിലായിരിക്കണം, തൈലം കൊണ്ടുള്ളൊരു അവസ്ഥയിലായിരിക്കണം അത് ചെയ്യാനായിട്ട്. അത് 7 ദിവസമാവാം, 14 ദിവസമാവാം അല്ലേ. അപ്പൊ ഈ കഷായങ്ങള് ഇതെല്ലാം ഇതിന്റെ ഔഷധ വീര്യങ്ങള് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് കണ്ണുകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും മറ്റും വാദപ്രതിരോധവും പിത്തപ്രതിരോധവും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പോ കാഴ്ചയുടെ ഞരമ്പ് സംബന്ധമായിട്ട് ഒപ്റ്റിക് നെർവിന് തകരാറ് സംഭവിക്കുക, മാക്കുലയ്ക്ക് ഡീജനറേഷൻ ഉണ്ടാവുക, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവുന്ന മാക്കുലർ ഡീജനറേഷൻ, അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവിന് ഡീജനറേഷൻ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കാഴ്ച തകരാറിലാവുന്ന പേഷ്യന്റിന് ആധുനിക ചികിത്സയിൽ ഒരു തരത്തിലുള്ള ചികിത്സകളും പറയുന്നില്ല. ഇപ്പൊ ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻസ് എല്ലാം പറയുന്നുണ്ട്, അതെല്ലാം താൽക്കാലികമായിട്ട് ചില പ്രതിരോധങ്ങൾ തീർക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സൊലൈസ്, ഒരു സമാധാനം കണ്ണുകൾക്ക് കൊടുക്കുകയില്ല, കാഴ്ച ഉണ്ടാക്കുകയില്ല. അപ്പൊ അതിന്
അതിന് പകരമായിട്ട് നമുക്ക് ഈ വസ്തുതകൾ പരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിശ്ചിതമായ തോതിൽ ഇയാളുടെ കാഴ്ചയ്ക്ക് വ്യതിയാനം ഉണ്ടാവുന്നത് കാണാം, കാഴ്ച വ്യത്യാസപ്പെടുന്നത് കാണാം, അത് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കാലാകാലങ്ങളിൽ ഇത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ ക്രോണിക്കായിട്ടുള്ള നേത്രരോഗങ്ങളിലും മറ്റും നന്നായിട്ട് അതിനെ ഒരു നേത്ര കാഴ്ചയുടെ കുറവ് എന്നുള്ള ഒരു കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ അത് നിശ്ചയമായിട്ടും നമുക്ക് ആയുർവേദ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആയുർവേദത്തിൽ ചെയ്യാം. ഔഷധ ആധുനിക സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ കൊണ്ടാണ് മാറാൻ പറ്റുള്ളൂ, തീർച്ചയായിട്ടും അതിലേക്ക് റെഫർ ചെയ്യാം. ഈ മറ്റൊരു പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു വളരെ സാധാരണമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ് നേത്ര തർപ്പണം. തർപ്പണം എന്ന് പറയുന്ന വാക്ക് തന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ കണ്ണുകൾക്ക് എപ്പോഴും ഒരു തൃപ്തിയെ കൊടുക്കുന്നത്, കണ്ണുകൾക്ക് കനം തൂങ്ങുന്ന അവസ്ഥ മാറ്റുക, കണ്ണുകളിൽ തടഞ്ഞിരിക്കുന്ന പോലുള്ള അവസ്ഥ മാറ്റുക, ഇല്ലേ, കണ്ണുകളിലെ കാഴ്ച ക്ലിയർ ആക്കുക, അത് വളരെ പ്രാധാന്യമായിട്ട് നമുക്ക് അത് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. ഒരു കാഴ്ച മങ്ങിയിരിക്കുന്ന, ഒരുപാട് നേരം വായിച്ച അല്ലെങ്കിൽ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി ദൂരേക്ക് നോക്കുമ്പോൾ വ്യക്തതയുണ്ടാവില്ല ഒന്നിനും, എല്ലാം ഒരു ഇരട്ടിപ്പ് പോലെ തോന്നുക, എല്ലാം കണ്ണിങ്ങനെ മഞ്ഞളിച്ചിരിക്കുക എന്ന് പറയുന്ന പോലുള്ള ഒരവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ വർഷത്തിൽ ഒരിക്കലോ ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ ഈ തർപ്പണം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന അവസരത്തിൽ പോലും അത് കഴിഞ്ഞ് എണീറ്റ ഉടനെ അവർ ഭയങ്കരമായിട്ട് ഒരു തെളിച്ചം പറയാറുണ്ട്. ഷാർപ്നെസ് ഓഫ് വിഷൻ വളരെയധികം വരും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കുണ്ടാവുന്ന ഷോർട്ട് സൈറ്റ്, മയോപ്പിയ പോലുള്ള, അല്ലെങ്കിൽ മസിൽസിന്റെ ക്ഷീണം കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർമെട്രോപ്പിയ, പ്ലസ് നമ്പർ കൂടുക, ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ കുട്ടികളുടെ പ്രായത്തിൽ തന്നെ തർപ്പണം പോലുള്ള ചികിത്സാക്രമങ്ങൾ കാലാകാലങ്ങളിൽ ചെയ്തു വരികയാണെങ്കിൽ ഗ്ലാസിന്റെ ഉയർച്ച, അതായത് പ്രോഗ്രഷൻ ഓഫ് ലെൻസസ്, അത് വളരെയധികം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ചെറിയ നമ്പറുകളിലൊക്കെ ഈ ഗ്ലാസിന്റെ ഉപയോഗം തന്നെ കുറെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടര പതിറ്റാണ്ടായിട്ട് 25 വർഷങ്ങളായിട്ട് നമുക്കിവിടെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള കേസുകൾ തന്നെയാണ്. അപ്പൊ അത്രയധികം സ്വാധീനം തർപ്പണം പോലുള്ള ചികിത്സകൾ കണ്ണുകളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് കോർണിയയുടെ, കൃഷ്ണമണിയുടെ ചെറിയ ചെറിയ ഷേപ്പ് വ്യത്യാസം കൊണ്ട്, കൃഷ്ണമണിയുടെ യഥാർത്ഥ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ആർക്ക് പോലെയാണ്, എല്ലാ ഭാഗത്തേക്കും ഒരു ഫുട്ബോളിന്റെ ഒരു ആർക്ക് പോലെയാണ്. അപ്പൊ ആ ഒരു ഷേപ്പിലുണ്ടാവുന്ന ചില സപ്രഷൻസ്, ഒരു ഭാഗത്തുണ്ടാവുന്ന അമർച്ച അല്ലെ, ഒരു ഭാഗത്തുണ്ടാവുന്ന ഉയർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഈ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രകാശരശ്മികളുടെ ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് 90 degrees ചില വസ്തുക്കളെ ചിലപ്പോൾ യഥാർത്ഥമായിട്ട് കാണാൻ സാധിക്കില്ല. അതായത് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞു, എം എന്നുള്ള അക്ഷരം വായിക്കാൻ പറഞ്ഞ ചിലപ്പോൾ W എന്നായിരിക്കും വായിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ V എന്നായിരിക്കും വായിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ N എന്നായിരിക്കും വായിക്കുന്നത്, ചില ഭാഗങ്ങൾ കാണാൻ പറ്റാതെ വരിക. ഇപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എ എന്നായിരിക്കും വായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റോർഷൻസ് ഉണ്ടാകുന്നതാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയുന്നത്. അത് ചെറിയ പ്രായം മുതൽ ഡിറ്റക്ട് ചെയ്യാം. അപ്പൊ എത്രയും ചെറിയ പ്രായത്തില്, ഇപ്പൊ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗികമായിട്ട് ഒരു കുട്ടി കോഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 4 ആവണം, ചികിത്സയുമായിട്ടൊക്കെ നമ്മൾ അയാളെ കോഓപ്പറേറ്റ് ചെയ്ത് വരണമെങ്കിൽ ഒരു 4. അപ്പൊ ആ 4 മുതൽ തന്നെ നമ്മൾ ആ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് പ്രായമാവുന്തോറും കൂടി വരാവുന്ന ഈ കണ്ണടയുടെ തോത് നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഗ്ലാസിന്റെ തന്നെ ഉപയോഗം വലിയൊരു പരിധിയിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ഒരു പ്രയോജനം ഈ ചികിത്സാ രീതികൾ കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കണ്ണുകളിൽ വളരെ വിശദമായിട്ട് കഷായധാര എന്നുള്ള പേരിൽ ഔഷധങ്ങൾ ചെയ്യാറ്, ആദവ് ധാര എന്നാണ് പറയുന്നത്. ഏതൊരു ചികിത്സയുടെ ആദ്യം പകരുവാനായിട്ട് കഷായം, ഔഷധങ്ങളിട്ട് കാച്ചിയ, ഇതിന്റെ ദശമൂലം കഷായമുണ്ട്, ത്രിഫല കഷായമുണ്ട്, അല്ലെങ്കിൽ പാൽ കഷായമുണ്ട്, ഇതെല്ലാം ചേർത്തുകൊണ്ട്, തേനും ഒക്കെ ചേർത്തുകൊണ്ട് കണ്ണുകളുടെ പുറമേയുള്ള ആ ഒരു എന്താ പറയുക അഴുക്കുകളും അല്ലെങ്കിൽ കണ്ണുകളിലെ ഉണ്ടാവുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസും ഒക്കെ പുറത്തേക്ക് വാഷ് ചെയ്ത് കളയാനായിട്ടും അതിന്റെ ഔഷധങ്ങൾ കണ്ണുകളിലകത്തേക്ക് വീര്യം പ്രവേശിക്കുവാനായിട്ടും ചെയ്യുന്നതാണ് കഷായധാര. മൂക്കിന്റെ അറ്റത്തു നിന്ന്, നമ്മള് കണ്ണുകളിലെ മൂക്കിന്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് കനീന സന്ധിയിൽ വരെ പോകുന്ന ഒരു ഇതാണ് ധാരയായിട്ട് ഒഴിക്കാം. അപ്പൊ അത് ആദ്യം ചെയ്തിട്ടാണ് നമ്മൾ തർപ്പണം മറ്റ് ക്രിയകളിലേക്ക് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് നസ്യക്രിയകൾ. നസ്യക്രിയകളെ പറ്റിയാണെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡ് തന്നെ പറയാനുണ്ട്. മൂക്കുകളിൽ കൂടി ഔഷധ മൂല്യങ്ങളുള്ള തൈലവും മറ്റും ചെയ്യുന്നത് അത് ഒരുപാട് അസുഖങ്ങളിൽ, ENT രോഗങ്ങളിൽ, കഴുത്തിന് മേപ്പോട്ടുള്ള അസുഖങ്ങളിൽ, അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ, ശിരോ രോഗങ്ങളിൽ, തലവേദനകളിൽ, മൈഗ്രെയിൻ തുടങ്ങി ഒട്ടനവധി, ഡിപ്രഷൻ, ഉറക്കക്കുറവ്, പീനസം,
അപ്പൊ അങ്ങനെയുള്ള പ്രതിശ്യായ അങ്ങനെ ധാരാളം രോഗങ്ങളില് ചെയ്യാവുന്നതും അതുപോലെ തന്നെ നേത്ര രോഗങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ചികിത്സാരീതിയാണ് നസ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒരു കാലോചിതമായിട്ട് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു രോഗിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ സർജിക്കൽ അല്ലാതെ ഞരമ്പ് സംബന്ധമായിട്ടും രക്തസംബന്ധമായിട്ടും കണ്ണുകളിലുണ്ടാവുന്ന ഒട്ടനവധി വ്യാധികൾക്ക് നമുക്ക് വലിയൊരു പരിഹാരം കൊടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോ അതിന് വേണ്ടത് ശസ്ത്രക്രിയയാണെങ്കിൽ ശസ്ത്രക്രിയക്ക് റെഫർ ചെയ്യുക, അതല്ല ആയുർവേദം കൊണ്ട് മാറാവുന്ന അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിന്റെ ടോപ്പിക്. എല്ലാവർക്കും ഒരു ശുഭദിനം. താങ്ക് യു സോ മച്ച്. അപ്പോ ലിസണേഴ്സ്, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ആയുർവേദം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ലോ പ്രോസസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ശരിക്കും മനസ്സിന്റെ ശാന്തിയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ധൃതി പിടിച്ച് ഓടി നടക്കാതെ നമ്മൾ മനസ്സിനെ ശാന്തമാക്കണം. കാരണം മനസ്സ് ശരീരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു മെഷീൻ സ്വിച്ച് ഓൺ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ തീർച്ചയായിട്ടും രോഗത്തെ പറ്റില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ആയുർവേദം കുറച്ച് സ്ലോ പ്രോസസ് ആണ്. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു ടേം നമ്മൾ ശരിക്കും പറയാൻ മറക്കുകയാണ്. മറന്നിട്ട് നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് അറ്റ്മോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഈ സർജറി എന്ന് പറയുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കണ്ണിനാണെങ്കിലും നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് സ്ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണിന് വേണ്ട രീതിയിൽ കെയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ കണ്ണിന് വരുന്ന രോഗങ്ങൾ കുറച്ചൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സർജറിയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒരു ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ ആയുർവേദ ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കണ്ണിന് കുറച്ചൊരു ഒരു പ്രസരിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ വളരെയധികം തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണിന്റെ മാരകമായിട്ടുള്ള വരാനിരിക്കുന്ന രോഗങ്ങളെ ഒരു വിധത്തിൽ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഏതായാലും ഇന്ന് നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ് കണ്ണിന് വേണ്ടിയിട്ടുള്ള ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഏവർക്കും ഡോക്ടറിന്റെയും എന്റെയും വക ഒരു അഭിദിനം കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ ആരോഗ്യവാണി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.